സങ്കീർത്തനങ്ങൾ 65 അധ്യായം. സമൃദ്ധി ചൊരിയുന്ന ദൈവം. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം, ഒരു ഗീതം. ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങുതന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങു ഞങ്ങൾക്ക് മോചനമരുളുന്നു. ഭൂമി മുഴുവന്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ടു ഭയപ്പെടുന്നു. ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കാൻ അങ്ങിടയാക്കുന്നു. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിന്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. അവിടുന്ന് അതിന്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു. കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിന്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിന്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു. കുന്നുകൾ സന്തോഷമണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെക്കൊണ്ട് ആവൃതമാകുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവ ആർത്തുപാടുന്നു. സങ്കീർത്തനങ്ങൾ 66 അധ്യായം. കർത്താവിനെ സ്തുതിക്കുവിൻ. ഗായിക സംഘ നേതാവിന് ഒരു ഗീതം. സങ്കീർത്തനം. ഭൂവാസികളെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പുവിളിക്കുവിൻ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭേദജനകം! അങ്ങയുടെ ശക്തിപ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രമാലപിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തന്റെ ശക്തിയിൽ എന്നേക്കും വാഴും. അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു. കലഹപ്രിയർ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു. നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു. ഞങ്ങളെ വെള്ളിയെന്ന പോലെ അങ്ങ് പരിശോധിച്ചു. അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി. ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി. ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടിമെതിക്കാൻ അങ്ങ് ഇടയാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാലഭൂമിയിൽ കൊണ്ടുവന്നു. ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും. അങ്ങയോടുള്ള എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. കഷ്ടതയിലായിരുന്നപ്പോൾ എന്റെ നാവുകൊണ്ട് നേർന്നതാണ് അവ. കൊഴുത്ത മൃഗങ്ങളെ ദഹനബലിയായി ഞാൻ അങ്ങേക്ക് അർപ്പിക്കും. മുട്ടാടുകളുടെ ബലിയുടെ ധൂമം ഉയരും. കാളകളെയും ആടുകളെയും ഞാൻ കാഴ്ചയർപ്പിക്കും. ദൈവഭക്തരെ, വന്നു കേൾക്കുവിൻ. അവിടുന്ന് എനിക്കുവേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. ഞാൻ അവിടത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. എന്റെ നാവുകൊണ്ട് ഞാൻ അവിടത്തെ പുകഴ്ത്തി. എന്റെ ഹൃദയത്തിൽ ദുഷ്ടത കൂടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എന്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എന്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തുകളഞ്ഞില്ല. സങ്കീർത്തനങ്ങൾ 67 അധ്യായം. ദൈവത്തിന്റെ രക്ഷാകര ശക്തി. ഗായക സംഘ നേതാവിന് തന്ത്രിനാദത്തോടെ സങ്കീർത്തനം, ഒരു ഗീതം. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങു ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ഭൂമി അതിന്റെ വിളവ് നൽകി. ദൈവം, നമ്മുടെ ദൈവം, നമ്മെ അനുഗ്രഹിച്ചു.
അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. സങ്കീർത്തനങ്ങൾ 68 അധ്യായം. ദൈവത്തിന്റെ ജൈത്രയാത്ര. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം. ഒരു ഗീതം. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ. അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ. കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ. അഗ്നിയിൽ മെഴുക് ഉരുകുന്നതുപോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ. നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ. ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ. അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ. ദൈവത്തിന് സ്തുതി പാടുവിൻ. അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ. മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. കർത്താവെന്നാണ് അവിടുത്തെ നാമം. അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു. അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു. ദൈവമേ, അങ്ങ് അങ്ങയുടെ ജനത്തിന്റെ മുൻപിൽ നീങ്ങിയപ്പോൾ, മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ, ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. സീനായി പോലും ഇസ്രായേലിന്റെ ദൈവമായ അവിടുത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, അങ്ങ് ധാരാളം മഴ പെയ്യിച്ചു. അങ്ങയുടെ വാടിത്തളർന്നിരുന്ന അവകാശത്തെ പൂർവസ്ഥിതിയിലാക്കി. അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി. കർത്താവ് ആജ്ഞാപിക്കുന്നു, വലിയൊരു ഗണം ആ സത്വാർത്ഥ വിളംബരം ചെയ്യുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു, പലായനം ചെയ്യുന്നു. വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു. നിങ്ങൾ ആട്ടിൻതൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ? ഇതാ വെള്ളികൊണ്ട് പൊതിഞ്ഞതും തിളങ്ങുന്ന പൊൻചിറകുള്ളതുമായ പ്രാവിൻ രൂപങ്ങൾ. സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ മഞ്ഞു പെയ്തു. ബാഷാൻ എത്ര ഉത്തുംഗമായ പർവ്വതമാണ്! അനേകം കൊടുമുടികളുള്ള പർവ്വതം, കൊടുമുടികളേറെയുള്ള പർവ്വതമേ. കർത്താവ് എന്നേക്കും വസിക്കാൻ തിരഞ്ഞെടുത്ത മലയെ, നീ എന്തിന് അസൂയയോടെ വീക്ഷിക്കുന്നു? ആയിരമായിരം രഥവ്യൂഹങ്ങളോടെ കർത്താവ് സിയോനിൽ നിന്ന് തന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു. കലഹിക്കുന്നവരിൽ നിന്ന് പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു. ദൈവമായ കർത്താവ് അവിടെ വസിക്കും. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. ദൈവം തന്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും. ദുർമാർഗത്തിൽ ചരിക്കുന്നവരുടെ കേശാലങ്കൃതമായ നെറുക തകർക്കും. കർത്താവ് അരുളി ചെയ്തു, ഞാൻ അവരെ ബാഷാനിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരും. സമുദ്രത്തിന്റെ അഗാധത്തിൽ നിന്നും ഞാൻ അവരെ തിരിച്ചു വിളിക്കും. നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കൾ അത് നക്കിക്കുടിക്കുന്നതിനും തന്നെ. ദൈവമേ, അങ്ങയുടെ ആഘോഷപൂർവമായ എഴുന്നള്ളത്ത് ദൃശ്യമായി. എന്റെ രാജാവായ ദൈവം വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നള്ളുന്നത് തന്നെ. മുൻപിൽ ഗായകർ, പിറകിൽ വാദ്യക്കാർ, നടുവിൽ തപ്പുകൊട്ടുന്ന കന്യകമാർ. മഹാസഭയിൽ ദൈവത്തെ വാഴ്ത്തുവിൻ. ഇസ്രായേലിന്റെ ഉറവയിൽ നിന്നുള്ളവരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഏറ്റവും നിസ്സാരനായ ബെഞ്ചമിൻ മുൻപിൽ നടക്കുന്നു. പിന്നീട് യൂദാ പ്രഭുക്കന്മാരുടെ സംഘം. സെബുലൂണിന്റെയും നഫ്താലിയുടെയും പ്രഭുക്കന്മാർ അതിനു പിന്നിൽ. ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ഞങ്ങൾക്കുവേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ജെറുസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു. ഞാങ്ങണങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളെയും പശുക്കിടാങ്ങളോട് കൂടിയ കാളക്കൂറ്റന്മാരുടെ കൂട്ടങ്ങളെയും ശാസിക്കണമേ. കപ്പം കൊതിക്കുന്ന ജനതകളെ ചവിട്ടിമെതിക്കണമേ. യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ. ഈജിപ്തിൽ നിന്ന് ഓടുകൊണ്ടുവരട്ടെ. എത്യോപ്യ ദൈവത്തിങ്കിലേക്ക് വേഗം കരം നീട്ടട്ടെ. ഭൂമിയിലെ രാജ്യങ്ങളെ, ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ. കർത്താവിന് കീർത്തനം പാടുവിൻ. ആകാശങ്ങളിൽ, അനാദിയായ സ്വർഗ്ഗങ്ങളിൽ സഞ്ചരിക്കുന്നവന് തന്നെ അതാ അവിടുന്ന് തന്റെ ശബ്ദം, ശക്തമായ ശബ്ദം മുഴക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഏറ്റുപറയുവിൻ. അവിടുത്തെ മഹിമ ഇസ്രായേലിന്റെ മേലുണ്ട്. അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ്. അവിടുന്ന് തന്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ.